എന്ത് പറയാനമ്മേ, ഇപ്പൊ തന്നെ ചില ആളുകൾ അമ്മയുടെ മൂക്കിൻ തുമ്പിലൂടെ കടന്നു പോയിട്ടും അമ്മയ്ക്കതറിയാനേ പറ്റിയില്ല. ശത്രുക്കളുടെ സൈന്യം വലുതായിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം സേനയെ ചെറുതാക്കുന്നത് തീർത്തും മണ്ടത്തരവാ. മതി, നിന്നിൽ നിന്ന് അറിവ് നേടേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഞാൻ നിന്റെ അമ്മയാണ്. ആ എന്നാ ശരി, അറിവ് നേടണ്ട. അവരോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു. അമ്മേ, അമ്മ എന്താ മനസ്സിലാക്കാത്തെ? നീനെയും അവനെയും ചേർന്നാൽ ഒരു പെർഫെക്റ്റ് ടീമാണ് അമ്മയ്ക്കെതിരെ. പിന്നെ അമ്മയാണെങ്കിലോ, എപ്പൊ നോക്കിയാലും ദേഷ്യപ്പെടാനേ സമയമുള്ളൂ. വേഗം ഓടുന്നു പൊയ്ക്കോ. കുറച്ച് അമ്മ എന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു അമ്മയുടെ മകൾ എത്ര എഫിഷ്യന്റ് ആണെന്ന്. പക്ഷെ ഇല്ല മാഡം, നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഒളിച്ചാ ചെയ്യുന്നത്. ആരെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലോ? അമ്മേ, അമ്മ മേഘങ്ങളെ പോലെയാ, വെറുതെ മുഴുങ്ങിക്കൊണ്ട് നിൽക്കുകയുള്ളൂ. മഴ പെയ്യില്ല, സ്വയം ഒന്നും ചെയ്യൂല, മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കൂല. അമ്മ ശരിക്കും പെൺസിംഹം തന്നെയാ, പക്ഷെ വയസ്സായ പെൺസിംഹം. അതിന് ഓടാനും പറ്റില്ല, വേട്ടയാടാനും പറ്റില്ല. അമ്മ എന്നെ തന്നെ നോക്ക്, ഞാൻ കഥ കഴിച്ചില്ലേ അമ്മയുടെ ആ മഹാപുത്രന്റെ, അല്ല എന്താ പേര്, ആ ദേവപുത്രൻ. അതുപോലെ ആ അവനിയുടെ കഥയും കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അവളുടെ ആ പേര് കേട്ട് കേട്ട് കേട്ടു ഈ ഞാൻ പോലും ആകെ പടെ ടയർഡായി. അവളെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ക്ലോസ് ആവുമായിരുന്നു. അമ്മയ്ക്കൊന്നും പറ്റില്ലായിരുന്നു. അവളെ എങ്ങനെ നീ കൈവച്ചാലുണ്ടല്ലോ. അവളെ എനിക്ക് എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലണം. അവൾ എന്താ കരുതിയിരിക്കുന്നെ? വളരെ നിഷ്പ്രയാസം എന്നെ പറ്റിച്ചിട്ട് അവൾക്ക് ഇവിടുന്ന് ന്യൂയോർക്കിലേക്ക് പോകാമെന്ന്. അവളെ ഇവിടെ തന്നെ അടക്കണം, അവളുടെ അമ്മയുടെ അടുത്ത്. എന്റെ മുമ്പിൽ കിടന്നവൾ പിടഞ്ഞു പിടഞ്ഞ് അവസാന ശ്വാസം വലിക്കുന്നത് കാണാതെ എനിക്ക് സമാധാനം കിട്ടില്ല. മിസസ് രാജേശ്വരി വർമ്മയ്ക്ക് നമ്മളെ പറ്റി വിവരം കിട്ടിക്കഴിഞ്ഞു. നിന്നെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കോ അവനി? നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ എയർലൈൻസുകാരോട് സംസാരിച്ചു, അവർ നമ്മളെ വേറൊരു ഫ്ലൈറ്റിൽ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. അപ്പൊ എല്ലാം ശരിയാവും അല്ലേ? പക്ഷെ മമ്മി, ഇതിനിടയിൽ നമ്മൾ അമ്മനെ കാണാൻ എപ്പോ പോവും? അവനി, നമുക്ക് അവനെ കാണാൻ പറ്റില്ല മോള. സിറ്റുവേഷൻ അത്ര മോശമാണ്. ഇപ്പൊ അമ്മനെ കാണുന്നത് ബുദ്ധിമുട്ടായിരിക്കും അവനി. പ്ലീസ് മനസ്സിലാക്ക അവനെ. മോളെ നോക്ക്, നീ എന്നെ പറയുന്ന വളരെ ശരിയാ. അവനെ കാണാനുള്ള സാഹചര്യം അല്ലിപ്പോ. ഇല്ല, ഞാൻ അവനെ കാണാതെ എവിടേക്കും വരുന്നില്ല. അവനി, മോളെ നീ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അവനെ കാണുക എന്ന് വെച്ചാ അപകടമാണത്. വാശി പിടിക്കാതെ മോളെ, പ്ലീസ് മനസ്സിലാക്ക. ഇല്ല, ഞാൻ അമ്മനെ കാണാതെ എങ്ങോട്ടും വരാൻ തയ്യാറല്ല. അവന് ഇത് എന്തൊരു വാശിയായത്? ഒന്ന് അവസാനമായി, അമ്മനെ കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്. മമ്മി പ്രോമിസ് തന്നല്ലേ എനിക്ക് നമ്മൾ അമ്മനെ കാണുമെന്ന്. ഒന്ന് അവസാനമായാണ് ഞാൻ എന്റെ അമ്മനെ കാണാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് മമ്മി, പ്ലീസ്. മോളെ നോക്ക്, നിന്റെ അമ്മമ്മയാ പറയുന്നത്, നിന്റെ മീനമ്മി പറയുന്ന ശരി. ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാ നല്ല തീരുമാനം മോളെ. അതാ നിന്റെ സുരക്ഷയ്ക്ക് നല്ലത്. അവനെ വാശി പിടിക്കാതെ നിന്നോട് ഞാൻ അപേക്ഷിക്കുക. നിന്റെ അമ്മയുടെ വാശി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നീ കണ്ടിട്ടില്ലേ ഏഷ്യയുടെ വാശി? അവളുടെ ആ വാശിയാ നമ്മുടെ എല്ലാവരുടെയും ജീവിതം തന്നെ നശിപ്പിച്ചത്. പക്ഷെ എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി നിന്നെ നഷ്ടപ്പെടാൻ വയ്യ മോളെ. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനാവില്ല. നിന്റെ അമ്മമ്മ പറയുന്ന കേക്ക് നീ നിന്റെ മീനമ്മയോടൊപ്പം പോയിക്കോ. എന്തു പറ്റി അബു? ഹരി ഹരി വീട്ടിൽ വന്നിരുന്നു. അബു, എന്റെ അമ്മന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ ഓക്കെ ആണല്ലോ. അമ്മി അമ്മി, ഒരു മിനിറ്റ്, അബുവിനെ പറയാൻ സമ്മതിക്കെ. പറയൂ അബു, എന്തിനാ ഹരി വന്നത്? ഹരി പറയുകയായിരുന്നു ഹേമന്ത് ഏട്ടനെ. അച്ഛൻ? അച്ഛന്റെ കാര്യം എന്താ അബു? ആ നിഷ മോളുടെ അച്ഛനെ കൊന്നു. Shut up.
സമാധാനത്തോടെ ഇരിക്കും മോളെ. നിഷ, നീന ആ കൊള്ളാല്ല. ഇന്ന് സൂര്യൻ പടിഞ്ഞാറാണോ ഉദിച്ചത്? ഇപ്പൊ നിനക്ക് അവനിയുടെ കാര്യം നോക്കണ്ട, അല്ല എന്നെ വിളിച്ചതുകൊണ്ട് ചോദിച്ചതാ. നേരത്തെ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോ നിങ്ങളെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ സഹിക്കേണ്ടി വരുന്ന തീരാത്ത വേദനയുടെ അപശ്രുതിയാണ് നിങ്ങൾ. ഇപ്പോ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ നാശം ഞാൻ കാണും. നിന്റെ അസംബന്ധം കേൾക്കാൻ എനിക്കിപ്പോ ഒട്ടും സമയമില്ല. സമയം എന്റെ പക്കലും ഇല്ല മിസസ് രാജേശ്വരി വർമ്മ. പിന്നെ നിങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾക്കറിയാലോ അവനിക്കും എനിക്കും ഒരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട്. ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ അമ്മനെ എയർപോർട്ടിൽ കൊണ്ടുവരണം. പോകുന്നതിന് മുമ്പ് അവനെ അമ്മനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഓ, നീ ആജ്ഞാപിച്ചാൽ ഞാൻ അത് അനുസരിക്കുമെന്നാണോ വിചാരിച്ചത്? നീ പറഞ്ഞ ഉടനെ ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ടൊന്ന് കാണിക്കുമെന്നാണോ വിചാരിച്ചത്? അങ്ങനെയാണോ നിന്റെ തോന്നല്? നിങ്ങളുടെ രണ്ടുപേരുടെ നിഴല് പോലും എന്റെ അതിന്റെ മേത്ത് വിഴാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെയല്ലേ നിന്റെ അമ്മനെ കാണിക്കാൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഓർഡർ തന്നെയാ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളോടൊരു റിക്വസ്റ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അമ്മനെ എയർപോർട്ടിൽ കൊണ്ടുവരണം, ഇക്കാര്യം നിങ്ങൾ ചെയ്തേ പറ്റൂ. ആഫ്റ്റർ ഓൾ നിങ്ങളുടെ പുന്നാരം മകളുടെ ജീവിതത്തിന്റെ കാര്യം കൂടിയാണല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു മിസസ് വർമ്മ? അവനിക്ക് അവസാനമായി അവളുടെ അനിയനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു, അതും നിങ്ങളുടെ മകളെ ജയിലിലേക്ക് അയക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. നിഷയാണ് എന്റെ അച്ഛനെ, എന്റെ അച്ഛനെ കൊന്നതെന്ന്. പിന്നെ ഇക്കാര്യം തെളിയിക്കാൻ വേണ്ടി എന്റെ പക്കൽ തെളിവുണ്ട്. എന്താ പേടിച്ചു പോയ മിസസ് വർമ്മ? ഞാൻ വിചാരിച്ചാൽ എന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നിങ്ങളിൽ നിന്ന് ഞാനൊരു ദാനം പ്രതീക്ഷിക്കുന്നു. അവസാനമായി ഒന്ന് അവളുടെ അനിയനെ കാണാൻ അനുവദിക്കുക. പിന്നെ അവനിയും ഞാനും എന്നേക്കുമായി തന്നെ ദൂരെ പോയിക്കോളാം. ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളും ഉണ്ടാവില്ല. എന്റെയും നിങ്ങളുടെയും കണക്ക് ഇക്കൊല്ല എന്ന് കരുതിയാൽ മതി. പിന്നെ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കണക്ക് അത് ഭഗവാൻ തന്നെ സ്വയം തീരുമാനിച്ചോളൂ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വിശ്വാസമുണ്ട് എനിക്ക്. പറയേ മിസസ് വർമ്മ, എന്താ നിങ്ങൾ തീരുമാനിച്ചെന്ന്? നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്കെങ്ങനെ തോന്നുന്നില്ല നിങ്ങളുടെ മകൾ തൂക്കിലേറ്റപ്പെടുന്നത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്. ഞാൻ പറഞ്ഞത് ആദ്യം അനുസരിക്ക്. എന്തുപറ്റിയമ്മേ? അമ്മയുടെ മുഖം എന്താ വിളറിയിരിക്കുന്നേ? പുതിയ എന്തെങ്കിലും ഭീഷണി കിട്ടിയോ? അതോ ആരെങ്കിലും അമ്മയെ പറ്റിച്ചിട്ട് ഓടിപ്പോയോ? ശരിക്കും പൂച്ചയുടെ ഇലയുടെയും കളി പോലെയായി നിങ്ങളുടേത്. ഇവിടെ എന്റെ ബോധം തന്നെ പോയിരിക്കുന്ന സമയത്ത് നിനക്കിതെല്ലാം തമാശയായിട്ടാണോ തോന്നുന്നത്? നിനക്കറിയോ ഇന്ന് നീ കാരണം വല്ലവളുടെയും ഭീഷണി കേട്ട് എനിക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നു. ഇതിനെല്ലാത്തിനും കാരണക്കാരി നീയാണ്. ഞാനിപ്പോ എന്ത് ചെയ്തിട്ട് അമ്മ എന്നോട് ഇങ്ങനെ ആവശ്യമില്ലാതെ ചൂടാവുന്നേ? ഞാൻ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, ഇത് നിന്റെ പഴയ പാപമാണ്. എന്റെ ദൈവപുത്രനെ കൊന്നതിന്റെ പാപം. അത് ഇതുവരെ തീർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. പറഞ്ഞതല്ലേ ഞാൻ വ്രതം അനുഷ്ഠിക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നൊക്കെ? പക്ഷെ ഇല്ല, എന്റെ വാക്കെല്ലാം നിനക്ക് നിസ്സാരമല്ലേ? പോയിക്കോ. കാര്യങ്ങളെല്ലാം നീനയ്ക്ക് മനസ്സിലായി. നിന്നെ ജയിലിലാക്കുമെന്ന് അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. എല്ലാരോടും പറയൂന്ന് നീയാണ് ഹേമന്തേട്ടന്റെ കൊലപാതകിയെന്ന്. ഇക്കാര്യം അവളെങ്ങനെ അവളോട് പറഞ്ഞു? ആരുണ്ടായിരുന്നു അവിടെ? മിണ്ടാതിരിക്കടി, മിണ്ടരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ അതുലിന് അവരെ രണ്ടുപേരെയും കാണിച്ചു കൊടുത്താൽ ഈ കാര്യമൊന്ന് ആരോടും പറയാതെ അവരിവിടുന്ന് പോവോ? ഒന്നും ചെയ്യാതെ, ഒന്നും പറയാതെ. നീ അങ്ങനെ പറഞ്ഞു, എന്നാൽ ഇങ്ങനെ ഐൻസ്റ്റീനെ പോലെ ആലോചിക്കാതെ അതിലിങ്ങോട്ട് പോവോ? അവന്റെ കയ്യിലാണ് എന്റെ ജീവൻ ഇരിക്കുന്നത്. നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ ജയിലിലേക്ക് പോകുന്നതിന് പകരം നിന്നെ ഞാൻ ആദ്യം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കും. രാജേശ്വരി ഭീഷണി കേട്ടൊന്നും പേടിക്കാറില്ല. ഞാൻ എന്റെ അതുലിന്റെ പുറത്ത് അവരുടെ കറുത്ത നിഴൽ വീഴാൻ അനുവദിക്കുകയുമില്ല, എന്ത് വില കൊടുത്തിട്ടായാലും.
ചിലപ്പോൾ അവളെ പോലീസിനോട് എന്ന് പറഞ്ഞാലോ? എന്റെ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യും? ഇല്ല ഇല്ല, എനിക്ക് ജയിലിൽ പോകണ്ട. അമ്മ അമ്മയുടെ കുറ്റം അവനയുടെ പുറത്ത് ചുമത്തി, ഞാൻ ആരുടെ പേരിലാക്കും? അമ്മ അമ്മ, പ്ലീസ് പ്ലീസ് അമ്മ, അതിലിനെ കൊണ്ട് അവരുടെ അടുത്ത് പോമാധാനിക്കും. നിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും നീ ചാടിക്കേറി ചെയ്തേക്കരുത്. കാരണം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇല്ല ഇല്ല നിഷ, നീ അമ്മ പറയുന്ന കേൾക്കാൻ പാടില്ല. പ്രശ്നം വീണ്ടും ഗുരുതരമായ പിന്നെ ജയിലിൽ പോവാൻ അമ്മ നിന്നെ മുന്നിൽ തന്നെ നിർത്തും. കഴിഞ്ഞ തവണ അമ്മ സ്വയം രക്ഷ നേടാനായി നിന്നെ മെന്റൽ ഹോസ്പിറ്റലിലാക്കിയതുപോലെ. ഇല്ല ഇല്ല, എനിക്കമ്മയെ വിശ്വസിക്കാൻ പറ്റില്ലമ്മേ. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. മമ്മി മമ്മി, ഇതെല്ലാം അറിഞ്ഞതിനു ശേഷവും ഇവിടുന്ന് പോവാൻ ആഗ്രഹിക്കുകയാണോ? അതും ഒന്നും ചെയ്യാതെ തന്നെ. അതെ മോളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിന്റെ പക്കൽ നഷ്ടപ്പെടാനായി ഒന്നുമില്ല മോളെ. അല്ലെങ്കിലും ഈ സ്ഥലം ഒരിക്കലും നമ്മുടെ പഴയ കാലമൊന്നും മറക്കാൻ സമ്മതിക്കില്ല, നമ്മുടെ മുറിവുകൾ ഉണങ്ങാനും അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. പിന്നെ അവശേഷിക്കുന്നത് മിസസ് രാജേശ്വരി വർമ്മയുടെ പാപത്തിന്റെ കണക്ക. അത് ഭഗവാൻ നേരിട്ട് തന്നെ വീട്ടിക്കൊള്ളും. മനുഷ്യന് മനുഷ്യനിൽ നിന്ന് പാപങ്ങൾ ഒളിക്കാൻ പറ്റും, ഭഗവാനിൽ നിന്ന് പറ്റില്ല. അല്ലെങ്കിലും എന്റെ അച്ഛൻ ദൈവപുത്രൻ തന്നെയായിരുന്നു, പോയതിനു ശേഷവും നമുക്ക് പ്രയോജനപ്പെട്ടില്ലേ? നോക്ക്, അദ്ദേഹത്തെ പേടിച്ച രാജേശ്വരി വർമ്മ ഇപ്പൊ സമ്മതിച്ചു തന്നെ. അമ്മനെ നിന്നെ കാണിക്കാനായി. ഇപ്പൊ നീ ഹാപ്പി അല്ലേ? നിന്റെ അവസാനത്തെ ആഗ്രഹവും നടക്കാൻ പോവാ. വാവ്നി, ഒരുപാട് ജോലിയുണ്ട്, ലേറ്റ് ആവും. മമ്മി, എനിക്ക് അമ്മന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങണായിരുന്നു. മമ്മി, ഞാൻ അബുവിനോട് പോയി വാങ്ങട്ടെ? പോയിക്കോ, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു. നിങ്ങൾ രണ്ടുപേരും പോയിക്കോ, ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞ് വന്നോളാം. അബു, സൂക്ഷിച്ചു പോണം കേട്ടോ. ഉറപ്പായും പോയിക്കോ, പോയിക്കോ, ഇല്ലെങ്കിൽ ലേറ്റാവും. പെട്ടെന്നാവട്ടെ. ഒരു കുഴപ്പമില്ല, നമ്മൾ പുറത്തു പോകുമ്പോ ഗ്ലാസ് പൊട്ടിയ അത് ഭാഗ്യമാണെന്നാ പറയാറ്. വളരെ നല്ലതാണ്, ഇന്ന് നല്ലതേ സംഭവിക്കൂ. ഇനി നമുക്ക് അമ്മൻ മോന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിട്ട് വരാം. എന്തു പറ്റും മോളെ, വീണ്ടും പുതിയ പ്രോമിസ് ഉണ്ടോ? എനിക്ക് മമ്മിയെ ഹഗ് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തു. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത്? എന്റെ അമ്മനെവിടെയാ? നിങ്ങൾ നീന മമ്മിയോട് പ്രോമിസ് ചെയ്തല്ലേ എന്റെ അമ്മനെ എനിക്ക് കാണിച്ചു തരാന്ന്? നീയും നിന്റെ നീന മമ്മിയും ഇത്രത്തോളം ബുദ്ധിയില്ലാത്തവരാണോ എന്റെ ട്രാപ്പിൽ വളരെ പെട്ടെന്ന് വീഴാനായിട്ട്? ഇത് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല.
ചിന്തയില്ല. അവനെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വരൂ, സൂക്ഷിച്ച്. ഒരു മിനിറ്റ്. ആ അബു, ആ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞു, ഇപ്പൊ എത്തും. 20 മിനിറ്റിനകം ഇവിടെ എത്തും. ശരി, കാണും. അയ്യോ, അത് പിന്നെ പാസ്പോർട്ട് എടുക്കാൻ ഞാൻ മറന്നു. അമ്മ അവിടെ ടാക്സി സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പോയി പാസ്പോർട്ട് എടുത്തിട്ട് വരാം. പെട്ടെന്ന് വാ. മോളെ, അവര് ഇറങ്ങിക്കഴിഞ്ഞു, ഒരു 10-15 മിനിറ്റിനകം ഇവിടെ എത്തും. അബു, മമ്മി പറഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് എയർപോർട്ടിൽ പോവുന്ന. പക്ഷെ മമ്മിയുടെ കയ്യിൽ ഒരുപാട് ലഗേജ് ഉണ്ടാവുമല്ലേ. മമ്മി ഒറ്റയ്ക്ക് ഇതുവരെ എങ്ങനെ വരും? അബു, ഒരു കാര്യം ചെയ്യ. അബു പോയി മമ്മി ഒന്ന് സഹായിക്ക. ഞാനിവിടെ ഓക്കെയാണ്. അല്ലെങ്കിലും മമ്മി ഇത്ര സേഫായ സ്ഥലമാണ് കണ്ടുപിടിച്ചത് എന്റെ അനിയനെ കാണാൻ. ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ഞാൻ സൂക്ഷിച്ചോളാം അബു. പക്ഷെ മോളെ, നീ ഇവിടെ ഒറ്റയ്ക്ക്. പ്ലീസ് അബു, ഒന്ന് പോയിട്ട് വാ. ശരി, ഞാൻ ദാ പോയി ചടയെന്ന് കൂട്ടിക്കൊണ്ടു വരാം. ഓക്കെ, പെട്ടെന്ന് വരണേ. എന്റെ അമ്മന എവിടെയാ? നിങ്ങൾ നീന മമ്മിയോട് പ്രോമിസ് ചെയ്തല്ലേ എന്റെ അമ്മനെ എനിക്ക് കാണിച്ചു തരാന്ന്? നീയും നിന്റെ നീന മമ്മിയും ഇത്രത്തോളം ബുദ്ധിയില്ലാത്തവരാണോ എന്റെ ട്രാപ്പിൽ വളരെ പെട്ടെന്ന് വീഴാനായിട്ട്? ഇത് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല. സാധാരണ പറയാറില്ലേ, കൂട്ടത്തിൽ ഏറ്റവും സാമർഥ്യമുള്ള കിളി തന്നെ ആയിരിക്കും ഏറ്റവും ആദ്യം വലയിൽ കുടുങ്ങുന്നതെന്ന്. ഇപ്പൊ കണ്ടില്ലേ, നിന്റെ നീന മമ്മി എന്നോട് വലിയ സാമർഥ്യം കാണിക്കുകയായിരുന്നു. കണ്ടല്ലോ, രണ്ടും എങ്ങനെ പിടിയിലായെന്ന്. അല്ല, എവിടെ പോയി നിന്റെ നീന മമ്മി? എന്നോട് ക്ഷമിക്ക നീന, എനിക്ക് വളരെ വലിയ തെറ്റാ പറ്റിയത്. എനിക്ക് അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉദ്ദേശമില്ലായിരുന്നു, സത്യമോ? അത് ഞാൻ അറിയാതെ. നീ എന്തിനാ ഇവിടെ വന്നത് നിഷ? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞത്? അറിയേണ്ട കാര്യം അറിഞ്ഞില്ലേ പറ്റൂ? നിന്നെ എനിക്ക് കൊല്ലണ്ടേ? വളരെ ചീത്ത സ്വഭാവം നിങ്ങൾ അമ്മയ്ക്ക് മുഴക്കും. എപ്പൊ നോക്കിയാലും തെറ്റായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പുറകെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ നോക്ക്. കൊല്ലുന്നതിന്റെ പാപം എന്റെ തലയിലാ വീഴുന്നത്. ചേട്ടത്തി, എവിടെയാ നീ? നീന ചേട്ടത്തി, പുറത്തു വരുന്നേ. നിന്റെ നരകം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ പേടിക്കുന്നേ? വരൂന്നേ, പെട്ടെന്ന് പുറത്തു വരൂ. അവനി മിസ്സസ് രാജേശ്വര വർമ്മയുടെ അടുക്കൽ ഒറ്റയ്ക്ക് എത്തിയിട്ടുണ്ടാവുന്ന തോന്നുന്നു. എന്റെ കുഞ്ഞ് ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ലല്ലോ. ഒരു പിശാചിന്റെ മരണം എപ്പോഴും ഒരു ശക്തിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. അത് ചിലപ്പോ ഭദ്രകാളിയുടെ, അതല്ലെങ്കിൽ എന്റെ. ഒരു പിശാച്, അവളാ ആയിഷ ഹൈദർ. അതിനെ ഞാൻ മണ്ണോട് മണ്ണാക്കി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് നീയാ. മിസ്സസ് വർമ്മ,
ഞാൻ പേടിച്ചിവിടുന്ന് പോവുന്നാണ് നിങ്ങളിപ്പോ ചിന്തിക്കുന്നതെങ്കിൽ അത് വളരെ തെറ്റായ ചിന്തയാണ്. ഞാൻ എന്റെ അമ്മനെ കാണാതെ ഇവിടുന്ന് ഇങ്ങോട്ട് പോവില്ല. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്നോ എല്ലാവരെയും ഉപദ്രവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ. മതി, കുറെ ദ്രോഹിച്ചു നിങ്ങൾ. ഞാൻ നിങ്ങളെ ഉറപ്പായും ജയിലിലാക്കിയിരിക്കും. പിന്നെ നോക്കിക്കോ, ഞാൻ എന്റെ അമ്മനെ നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കും. തീർന്നു നിന്റെ ലെക്ചർ. ഇനി ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ അമ്മ എന്റെ അച്ഛന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ നശിക്കാൻ തുടങ്ങി. നിന്റെ ജനനത്തോടെ ആ നാശം നീയും പൂർത്തിയാക്കി. എല്ലുപോലെ തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുക നിങ്ങൾ രണ്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ തായ്വേര് അറുക്കാനായിട്ട്. നിങ്ങൾ പകർച്ചവ്യാധി പോലെയാ. അതിനെ എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റിയില്ലെങ്കിൽ അസുഖം പിടിപെട്ട് കുടുംബം മുഴുവനോടെ നശിച്ചു പോകും. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇല്ല, നിന്നെയൊക്കെ വേരോടെ പിഴുത് ദൂരെ എറിയേണ്ടി വരും. അച്ഛനെ പോലുള്ള നിഷ്കളങ്കരുടെ ജീവിതത്തിൽ നിന്റെ അമ്മയെ പോലുള്ളവർ ഒരിക്കലും വരാതിരിക്കാൻ. പിന്നെ ഇനിയും ഏതെങ്കിലും രാജേശ്വരിയുടെ കുടുംബം തകരാതിരിക്കാൻ. ഒരു പിശാചിന്റെ മരണം എപ്പോഴും ഒരു ശക്തിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. അത് ചിലപ്പോൾ ഭദ്രകാളിയുടെ, അതല്ലെങ്കിൽ എന്റെ. ഒരു പിശാച്ച് അവളാ, ആയിഷ ഹൈദർ. അതിനെ ഞാൻ മണ്ണോട് മണ്ണാക്കി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് നീയാ. നിന്നെ കൊന്ന് ഞാൻ എന്റെ കുടുംബത്തിനൊരു പുതിയ ജീവൻ ദാനം നൽകും. പേര് മാറ്റിയിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി വിളിച്ചോ, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും. അമ്മേ, എനിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അതെന്റെ ലക്ഷ്യത്തോട് മാത്രമാണ്. അത് നേടിയെടുക്കുന്നതിന് മുൻപ് ഒരു സ്നേഹത്തിനും എന്നെ തടയാനാവില്ല. 15 വർഷങ്ങൾക്ക് ശേഷം പുതിയ രൂപവും പുതിയ കഥയുമായി വരുന്നു അവനീ.